പാലാ ഇടപാടിയിൽ കെഎസ്ആർടിസി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പള്ളിച്ചിറ നെല്ലിയാനിയിൽ സുധീഷും കുടുംബവും സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മരണമടഞ്ഞ വിഷ്ണുപ്രിയയുടെ മൃതദേഹം പാലാ സെന്റ് മേരീസ് സ്കൂളിലെത്തിച്ചപ്പോൾ സഹപാഠികൾ കണ്ണീരിൽ കുതിർന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് ഇടപാടിയിൽ കെഎസ്ആർടിസി ബസും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന 10 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ഇടപാടി കുന്നേമുറി പാലത്തിന് സമീപമാണ് രാത്രി 9:30 അപകടം നടന്നത്. വള്ളിച്ചിറ നെല്ലിയാനി തെക്കേ നെല്ലിയാനിയിൽ സുധീഷിൻ്റെ മകൾ വിഷ്ണുപ്രിയയാണ് മരിച്ചത്. ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന പിതാവ് സുധീഷ്, ഭാര്യ അമ്പിളി, മകൻ കൃഷ്ണദേവ്, സുധീഷിൻ്റെ അമ്മ ഭാർഗവിയമ്മ എന്നിവരെ ചേർപ്പുങ്കൽ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. കൃഷ്ണദേവിൻ്റെ നില ഗുരുതരമാണ്. കൃഷ്ണദേവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. കയ്യൂരിലുള്ള സുധീഷിൻ്റെ ഭാര്യ അമ്പിളിയുടെ വീട്ടിൽ പോയി ഓട്ടോയിൽ മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. സുധീഷാണ് ഓട്ടോ ഓടിച്ചിരുന്നത്. അപകടത്തെ തുടർന്ന് പല ഈരാറ്റുപേട്ട റോഡിൽ ഗതാഗത തടസ്സവും നേരിട്ടു. പല സെന്റ് മേരീസ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണമടഞ്ഞ വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയയുടെ മൃതദേഹം സെന്റ് മേരീസ് സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ചത് വികാരനിർഭരമായ കാഴ്ചകൾക്ക് വേദിയായി. സഹപാഠികൾ കണ്ണീരോടെയാണ് കൂട്ടുകാരിക്ക് യാത്രയയപ്പ് നൽകിയത്. മാണി സി കാപ്പൻ MLA അടക്കമുള്ള പ്രമുഖ നേതാക്കളും സ്കൂളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇടപ്പാളി കുന്നേമ്പുറിയിൽ KSRTC ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിയെ മരണപ്പെട്ടതിന് കാരണം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും കരാറുകാരനുമാണെന്ന് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തി. റോഡ് സൈഡിലും റോഡിലേക്ക് ഇറക്കിയും 100 കണക്കിന് കോൺക്രീറ്റ് സ്ലാബുകളാണ് ഈ മേഖലയിൽ അപകടകരമായ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പാത പൂർണ്ണമായും മണ്ണും മണലും മെറ്റലും കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടുത്തെ പണി പൂർത്തിയാക്കാതെ മേരിഗിരി ഭാഗത്തെ പണികളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. സ്ലാബുകൾ നിർമ്മിക്കാനുള്ള ഇടമാക്കി നടപ്പാതയെ മാറ്റിയ നടപടിയാണ് അപകടങ്ങൾക്ക് കാരണമായതെന്ന് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.